എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് Alto800നെ പറ്റിയാണ്. അപ്പോൾ Alto800ൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസ് സർവീസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, അപ്പോൾ എത്ര കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ സർവീസ് ചെയ്യണം, എത്ര ഡ്യൂറേഷനിൽ സർവീസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിനെപ്പറ്റിയ ചെറിയൊരു ലഘു വിവരണമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഒരു 10,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ നോർമലി സർവീസ് ചെയ്താൽ മതി. ഇപ്പോൾ 10,000, 20,000, 30,000 വരെ നോർമൽ സർവീസാണ് വരുന്നത്. 40,000 സർവീസ് അതൊരു മീഡിയമാണ്, അതിൽ സ്പാർക്ക് പ്ലഗ് പിന്നെ കൂളൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഫ്യൂൽ ഫിൽട്ടറൊക്കെ വരുന്നതുകൊണ്ട് അതൊരു മീഡിയം സർവീസായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് 10,000, 20,000, 30,000 സർവീസിനെ പറ്റിയാണ്. അപ്പോൾ അതിനെത്ര കോസ്റ്റ് വരും, എന്തൊക്കെ മാറ്റണം, എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന Alto800 വണ്ടി, ആൾട്ടോ ആയിക്കോട്ടെ Alto800 ആയിക്കോട്ടെ, ഒരു 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യണം നമുക്ക് അത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓയിൽ ചേഞ്ചാണ്. അപ്പോൾ ഓയിൽ ചേഞ്ച് നമ്മൾ എല്ലാ 10,000 കിലോമീറ്ററിലും മസ്റ്റായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം, ഇതാണ് ഒരു സർവീസിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. പിന്നെ ഓയിലിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് Alto800നാകുമ്പോൾ 5W30 സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 5W30 എന്ന ഓയിലാണ് വരുന്നത്. ആ ഗ്രേഡിലാണ് Alto800 ഓയിൽ വരുന്നത്. പിന്നീട് ഓയിൽ ഫിൽറ്ററും കഴിയുന്നത് നമ്മൾ ജെന്വിൻ പ്രൊഡക്റ്റിനെ ഉപയോഗിക്കാം. എല്ലാ പ്രൊഡക്റ്റും ജെന്വിൻ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനാകുമ്പോൾ കുറച്ച് ക്വാളിറ്റി കൂടുതലുണ്ടാവും. ഇതും ഒരു മാരുതിയുടെ ഒറിജിനൽ പ്രൊഡക്റ്റാണ് ഓയിൽ ഫിൽറ്റർ. ഓയിൽ ഫിൽറ്റർ നമ്മൾ ഓയിൽ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, കാരണം പഴയ ഓയിൽ ഫിൽറ്ററിൽ പഴയ ഓയിലിൻ്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ആ പഴയ ഓയിലും കൂടി അവിടെ കൂടിക്കളഞ്ഞിട്ടാണ് ഫിൽറ്റർ ചെയ്യുക. അപ്പം പിന്നെ ഓയിൽ അത് മിക്സായി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഓയിലിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മൾ ഓയിൽ മാറ്റുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററും കൂടി നമ്മൾ മാറ്റണം. പിന്നെ അടുത്തതായിട്ട് എയർ ഫിൽറ്ററിനെ പറ്റിയാണ്. കമ്പനിയൊക്കെ എയർ ഫിൽറ്റർ മാറ്റുന്നത് 40,000 കിലോമീറ്ററിലാണ് കമ്പനി എയർ ഫിൽറ്റർ വരുന്നത്. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10,000 ഓടിയിക്കഴിഞ്ഞാൽ തന്നെ എയർ ഫിൽറ്റർ അത്യാവശ്യം ഡാമേജ് ആകും. പിന്നെ അത് എയർ ക്ലീനൊക്കെ ചെയ്ത് എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി കൊല്ലത്തേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി കിലോമീറ്റർ കൂട്ടി കൊണ്ടുപോകാൻ ചെയ്യാമെന്ന്. പക്ഷേ മൈലേജൊക്കെ ഷോർട്ട് വരുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ 10,000 എയർ ഫിൽറ്റർ മാറ്റുന്നത് കുറച്ചും കൂടി നല്ലതാണ്. ഏറ്റവും കുറഞ്ഞ 20,000 നമ്മൾ എയർ ഫിൽറ്റർ മാറ്റാൻ ശ്രമിക്കണം. പിന്നെ അടുത്ത വരുന്നത് എ സി ഫിൽറ്ററിൻ്റെ കാര്യം ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഒരു 10,000 ഓടിക്കഴിഞ്ഞാൽ AC ഫിൽറ്ററിൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ അഴിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ AC ഫിൽറ്ററും ചെക്ക് ചെയ്യണം ആ സമയത്ത്. 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ AC ഫിൽറ്റർ നിർബന്ധമായും ചെക്ക് ചെയ്യണം. കാരണം അത് ഫിൽറ്റർ ചെയ്ത് നമ്മൾ തന്നെ ശ്വസിക്കേണ്ടതാണ് അതിനുള്ളിലെ വായു. അപ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് നല്ല വായുവാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ വരുന്നത് കൂളൻ്റാണ്. കൂളൻ്റ് 10,000 കിലോമീറ്ററിൽ വരുന്നില്ല, 20,000 കിലോമീറ്റർ തൊട്ടാണ് കൂളൻ്റ് ചേഞ്ച് വരുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂളൻ്റ് നമ്മൾ 20,000 കിലോമീറ്ററിൽ മാറ്റണമെന്നൊന്നുമില്ല. കമ്പനി പ്രകാരം 20,000 കിലോമീറ്ററാണ് പറയുന്നത്. ഇപ്പോൾ പുതിയ വണ്ടിയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വാറണ്ടി ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കൂളൻ്റും കൂടി അതിൽ മാറ്റണം. അല്ലെങ്കിൽ പിന്നെ ഒരു 30,000 കിലോമീറ്റർ സമയത്ത് കൂളൻ്റ് മാറ്റിയാൽ മതി. 20,000 അങ്ങനെ വലിയൊരു കുഴപ്പം ഇന്നേവരെ വന്നിട്ടില്ല കൂളൻ്റിന്. പിന്നെയുള്ളത് ബ്രേക്ക് ഫ്ലൂയിഡാണ്. ഇത് ഒരു 20,000 കിലോമീറ്ററാണ് കമ്പനി ചേഞ്ച് ചെയ്യുന്നത്. അത് നിർബന്ധമായി ചെയ്യണം, കാരണം ബ്രേക്കാണല്ലോ വണ്ടിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അതും നിർബന്ധമായി ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു 10,000 കിലോമീറ്ററിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ആയിട്ട് വരുന്നത്. ബ്രേക്ക് ഓയിൽ, പിന്നെ കൂളൻ്റ് 10,000 വരുന്നില്ല, 20,000 ബ്രേക്ക് ഓയിലും വരുന്നുണ്ട്, കൂളൻ്റും വരുന്നുണ്ട്. ബാക്കി ഒരു 10,000 കണക്കെടുത്ത് നോക്കുമ്പോൾ എൻജിൻ ഓയിൽ വരുന്നുണ്ട്, പിന്നെ ഓയിൽ ഫിൽറ്റർ വരുന്നുണ്ട്, എയർ ഫിൽറ്റർ വരും, AC ഫിൽറ്റർ, പിന്നെ അത് കൂടാതെ ബ്രേക്ക്, ഫോർ വീൽ ബ്രേക്കും കൂടി അതിൽ വരും. 4 വീൽ ബ്രേക്ക് അയച്ച് ക്ലീനാക്കി, പിന്നെ ഹാൻഡ് ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ആക്കി, പിന്നെ കോപ്പർ ഷിമ്മി വീൽ കാലിപ്പർ ഷിമ്മ് ചെയ്ത്, അതൊക്കെയാണ് ഒരു 10,000 കിലോമീറ്റർ സർവീസിൽ നോർമലി വരുന്നത്. ഇതിന് ഏകദേശം കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിനിപ്പോൾ ഒരു 1,200 രൂപ മുതൽ 1,500 ഉള്ളിലായിട്ട് വരുന്നുണ്ട് പല കമ്പനി ഓയിലും. 1,200 to 1,500 വരെ വരും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഓയിൽ ഫിൽറ്ററിന് ഒരു 100 രൂപ വരുന്നുള്ളൂ. പിന്നെ എയർ ഫിൽറ്റർ ആണെങ്കിൽ ഒരു 1,260 രൂപ 250 രൂപ വരും. പിന്നെ AC ഫിൽറ്ററിന് ഏകദേശം ആ റേറ്റ് വരും, 320 രൂപ AC ഫിൽറ്ററിന് വരുന്നുണ്ട്. പിന്നെ ലേബർ ചാർജ് നോർമലി ഒരു 10,000 കിലോമീറ്ററിന് 1,250 രൂപ വരെ എല്ലായിടത്തും വാങ്ങുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 3-3.5 രൂപയാണ് ഒരു 10,000 കിലോമീറ്ററിൽ വരുന്നത്. പിന്നെ 20,000 ആകുമ്പോൾ അതിൽ കൂളൻ്റ് വരുന്നുണ്ട്, കൂളൻ്റിന് ഒരു 10,250 രൂപയോളം കൂളൻ്റിന് വരുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നുണ്ട്, അത് ഒരു 1-1.5 രൂപ മതിയാവും വണ്ടിക്ക്. ഒന്നിനൊരു 200 രൂപക്കുള്ളിൽ വരുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ കൂടി അതിൻ്റെ കൂട്ടിലും ഒരു 10-500 രൂപ അധികം കാണണം. അതായത് ഒരു മൂന്ന് നോർമലി 10,000 കിലോമീറ്റർ 3-3.5 വരുമ്പോൾ 20,000 ആകുമ്പോൾ ഒരു 4 അല്ലെങ്കിൽ 4,500 ആ തോതിൽ വരും സർവീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വണ്ടി ഒരു 10,000 കിലോമീറ്റർ ഓടിയില്ലെങ്കിൽ ഏകദേശം ഇത്ര പൈസയാവും. ഇതൊക്കെ സാധനങ്ങൾ മാറ്റണം. 20,000 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 30,000 ഏകദേശം ഇതേപോലെ തന്നെയാണ്. പിന്നെ 40,000 എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ, എന്തൊക്കെ ചെയ്യണമെന്ന കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം.